കാര്യം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഇശാ നമസ്കാരം കഴിഞ്ഞ് തന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പള്ളിയിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോകാൻ ഇറങ്ങി. പെങ്ങന്മാരൊക്കെ നല്ല കേൾക്കണം. നമസ്കരിച്ചിട്ട് വീട്ടിലേക്ക് ഇറങ്ങി പോണ സമയത്ത് അള്ളാന്റെ റസൂൽ ഉമറിനെ വിളിച്ചേ ഉമറെ, നീ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് 1000 ആയത്ത് ഓതിയിട്ട് കിടന്നുറങ്ങണം. 1000 ആയത്ത് ഓതിയിട്ട് കിടന്നുറങ്ങണം. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബിയെ എന്നെ കൊണ്ട് കഴിയില്ല, ഖുർആനിന്റെ അർത്ഥം അറിഞ്ഞാ ഞാൻ ഓതുന്നത്. നമ്മളെ കൊണ്ട് ഓതാൻ പറ്റും, 1000 അല്ല 10 വേണമെങ്കിലും ഒറ്റ രാത്രി കൊണ്ട് നമ്മൾ തീർക്കും. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി എന്നെ കൊണ്ട് പറ്റൂല, സുബഹി ആയാലും ഓതി തീർക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു, ഉമറേ ഞാനൊരു സൂറത്ത് പറഞ്ഞു തരാം. ഉമറേ ആ സൂറത്ത് ഒരു പ്രാവശ്യം ഓതിയാൽ 1000 ആയത്തോതിയതിന്റെ പ്രതിഫലം കിട്ടും. ഉമറേ അല്ലാഹുവിന്റെ റസൂലിനോട് നിറകണ്ണുകളോടെ ഉമർ ചോദിക്കുന്നു, യാ റസൂലല്ലാ എനിക്കൊന്നു പറഞ്ഞു താ നബിയേ, ഒരു പ്രാവശ്യം ഓതുമ്പോൾ 1000 ആയത്തിന്റെ പ്രതിഫലം ഓതിയ 1000 ആയത്തുകൾ ഓതിയ പ്രതിഫലം കിട്ടുന്ന സൂറത്ത് ഒന്ന് പറഞ്ഞു താ നബിയേ. ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാന്റെ മുന്നിൽ കടന്നു പൊട്ടിക്കരഞ്ഞു എന്നാ പറയുന്നത്. അതുകൊണ്ട് എനിക്കിവിടെ ഒരുമിച്ച് കൂടി നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളും നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ രക്തത്തിൽ പിറന്ന മക്കളാണല്ലോ. ഈ മക്കളിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഓതിപ്പിച്ചിരിക്കണം. നമസ്കാരമില്ലാത്തവനായിരിക്കും, വാപ്പാനെ ചീത്ത വിളിക്കുന്നവനായിരിക്കും, സിനിമ കാണാൻ പോകുന്നവനായിരിക്കും, യവനോ ആകട്ടെ, നിങ്ങൾ വീട്ടിൽ ചോറ് കൊടുത്ത് വളർത്തുന്ന മക്കളല്ലേ, ഒരു പ്രാവശ്യം ഓതിപ്പിക്കും. ഇത് ഓതിയാലുള്ള 2 ഗുണങ്ങള്, മക്കള് സാലിഹീങ്ങളാകും, മക്കള് നന്നാവും. ഉസ്താദെ എന്ത് ചെയ്യാന, ഞാൻ പറഞ്ഞ അവ അനുസരിക്കത്തില്ല, ചില വാപ്പകളവര് പറയത്തില്ല. ഈ അടുത്താണെങ്കിൽ ഒരു പയ്യൻ സ്കൂളിൽ നിന്ന് താമസിച്ച് മടങ്ങി വന്നു. അപ്പൊ അവന്റെ വാപ്പ അവനോട് ചോദിച്ചു, എടാ നിന്റെ കൂട്ടുകാരൊക്കെ നേരത്തെ പോയല്ലോ, നീ മാത്രം എന്താ താമസിച്ച് വന്നേന്ന്. ആ മകൻ പറഞ്ഞ മറുപടി, പന്നികളൊക്കെ കൂട്ടം കൂട്ടമായിട്ട് പോകും, സിംഹം തനിച്ചേ വരത്തുള്ളു. അവന്റെ കൂട്ടുകാരൊക്കെ പന്നികളാ, അവര് കൂട്ടം കൂട്ടായിട്ട് പോയി, ഞാൻ സിംഹം, ഞാൻ തനിച്ചാ വരുന്നേന്ന് വാപ്പയോടാ പറഞ്ഞു. അപ്പൊ വാപ്പ എത്ര നല്ല മനുഷ്യനായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്നും പഠിപ്പിക്കണം. ഇത് പഠിപ്പിച്ചാ മക്കള് നേരെയാകും. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയാനുള്ളത്, പെമ്പിള്ളാരെയൊക്കെ ഇത് പഠിപ്പിക്കണം. കാരണം ഒളിച്ചോടി പോകുന്ന കാലമാണല്ലോ, കുറച്ച് ഈമാനൊക്കെ ഉണ്ടാവും. ഇങ്ങനെ ഈ സൂറത്ത് നിത്യമായിട്ട് ഓതുന്നതിന്റെ പേരിലെങ്കിലും ഒരുത്തം വിളിക്കുമ്പോ പറയും, പോടാ ചങ്ങാതി, എന്റെ വാപ്പ കരയും ഉമ്മ കരയുന്നെങ്കിലും പറഞ്ഞ് നിന്റെ കൂടെ നിൽക്കും. അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. എത്ര എത്രയോ ഗാനങ്ങള്, എത്രയോ ആൽബത്തിന്റെ സോങ്ങുകൾ കാണാതറിയുന്ന മക്കളാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ 5ഓ 6ഓ വരിയുള്ള ഒരു സൂറത്ത് അല്ലാഹുവിന്റെ റസൂല് ഉമറിനോട് പറയുന്നു, ഉമറേ ഒരു പ്രാവശ്യം ഓതിയിട്ടുറങ്ങണേ. ഉമറേ ഉമർ ചോദിക്കുന്നു, നബിയേ ഏത് സൂറത്താണ്? നബിയേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹാകുമുത് തകാസുറു ഹത്താ സുർതുമുൽ മകാബിർ കല്ല സൗഫ തഅലമൂന സുമ്മ കല്ല സൗഫ തഅലമൂന كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. സൂറത്ത് ഞാൻ ഓതിയപ്പോ ഇച്ചിരി തോന്നിയതായിരിക്കും, കൂടുതലായിട്ട് 5ഓ 6ഓ വരിയേ ഉള്ളൂ. ഇത് മക്കളെ ഒന്ന് പഠിപ്പിക്കണം. കഴിയുവെങ്കിൽ തലതിരിഞ്ഞ മക്കളെ കൊണ്ട് ഇതിന്റെ അർത്ഥം ഒന്ന് വായിപ്പിക്കണം. ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ സൂറത്ത് ഓതിയപ്പം ബോധം കെട്ട് വീണുപോയിട്ടുണ്ട്. അത്രയ്ക്കും അർത്ഥമുള്ള സൂറത്താ. അതുകൊണ്ട് ഇൻഷാ അല്ലാ നിയ്യത്ത് ചെയ്യും ഉറങ്ങുന്നതിന് മുമ്പ്. ഇന്ന് രാത്രി മുതൽ ചെയ്യുമെന്ന് ഇൻഷാ അല്ലാ നിയ്യത്ത് ചെയ്യും. ഇൻഷാ അല്ലാ.